ദൃശ്യഹർഷത്തിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് സ്വതന്ത്ര സിനിമ മലയാളത്തിൽ എന്ന് പറയുന്നത് അപ്പം ഇത്രയും നേരം അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനകത്തൊക്കെ ഈ പോയ ചാപ്റ്ററിനകത്തൊക്കെ എന്താണ് നമ്മൾ പലതരത്തിലുള്ള സിനിമകൾ അല്ലെ ന്യൂ ജനറേഷൻ സിനിമകൾ പഴയകാല സിനിമകൾ ദൻ വടക്കൻ പാട്ട് ചിത്രങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ അല്ലെ സിനിമ മേഖലകൾ സിനിമയുടെ ചരിത്രം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് സ്വതന്ത്ര സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്താണെന്ന് ഈ ഒരു ചാപ്റ്ററിൽ മുന്നോട്ട് പറഞ്ഞു പോകും അപ്പോൾ മലയാള സിനിമയിൽ ജോൺ എബ്രാഹിമിനെ പോലെ ചില ഒറ്റപ്പെട്ട പ്രതിഭാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ജോൺ എബ്രാഹിമിനെ പോലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് സ്വതന്ത്ര സിനിമ എന്ന് പറയുന്ന ഒരു പുതിയ ആശയം മലയാളത്തിന് സമ്മാനിച്ചതാണ് നമുക്ക് പറയാം അതുപോലെ തന്നെ എന്താണ് സ്വതന്ത്ര സിനിമയുടെ വക്താക്കളായിരുന്നു അവർ അപ്പം മീൻസ് അത് കൊണ്ടുവന്നത് അവരായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ചക്രവാളമാണ് അവർ രൂപപ്പെടുത്തുന്നത് അപ്പം ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടുള്ള സിനിമകളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താണ് ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് അവർ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഈ പാതയിൽ സഞ്ചരിക്കാൻ പിൽക്കാല സംവിധായകരിൽ ചിലർ മുർ മുതിർന്നിട്ടുണ്ട് അപ്പം പിന്നീട് വന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത്ത അവിടെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള സംവിധായകന്മാരൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു പാതയിൽ സഞ്ചരിക്കാൻ എന്താണ് അവർ മുതിർന്നിട്ടുണ്ടായിരുന്നത് മീൻസ് അവർക്കും അതിനോട് താല്പര്യം തോന്നിയിട്ടുണ്ട് പുതിയ സാങ്കേതിക പുരോഗതികൾ അവർക്ക് പിൻപലിക്കുന്നത് നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ സാങ്കേതിക ഏറ്റവും കൂടുതൽ ഇത് കമ്പ്യൂട്ടറിൽ അധിഷ്ഠിതമായിട്ടുള്ള ഡിജിറ്റൽ സാങ്കേതിക ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്താണ് കുറേ സാധ്യതകൾ ഈ ഒരു സിനിമയ്ക്ക് തുറന്ന് അല്ലേ അപ്പം അത്തരത്തിലുള്ള ആ ഒരു സാങ്കേതിക പുരോഗതികൾ അവർക്ക് പിൻബലമേകി എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സിനിമയെ ആക്ടിവിസത്തിൻ്റെ ഭാഗമായി കാണുന്നവരും ഈ വഴിയിലൂടെ സഞ്ചരിച്ചു അപ്പോൾ ഒരു പുതിയ ഒരു ആക്ടിവിസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു എന്താണ് ഒരു അതിലൂടെ വരികയാണ് അല്ലെങ്കിൽ സിനിമയെ കൂടെ വരികയാണ് എന്നൊക്കെ മനസ്സിലായവരെ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു അതായത് സ്വാതന്ത്ര്യ സിനിമ എന്നൊരു രീതിയിലേക്ക് സഞ്ചരിച്ചു എന്ന് ലേഖകൻ പറയുകയാണ് അതുപോലെ തന്നെ സിനിമയുടെ സഞ്ചാരം സിനിമാ ചരിത്രത്തിൽ അതായത് സ്വാതന്ത്ര്യ സിനിമയുടെ സഞ്ചാരം സിനിമാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായനമാണ് അപ്പം എന്താണ് മറ്റുള്ള മൂലധന ശക്തികൾ അല്ലെങ്കിൽ ഇതുവരെ നിലനിന്ന ഒരു കാര്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ സ്വാതന്ത്ര്യ സിനിമയുടെ സഞ്ചാരം എന്ന് പറയുന്നത് എന്താണ് ഒരു സിനിമാ ചരിത്ര ചരിത്രത്തിൽ തന്നെ എന്താണ് ഒരു പ്രധാനപ്പെട്ട അധ്യായമാണെന്നാണ് ലേഖകൻ പറയുന്നത് അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് എന്താണ് ലേഖനം എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൽ പി എസ് രാധാകൃഷ്ണൻ നമ്മളോട് പറയാൻ നോക്കുന്നത് നമുക്ക് നോക്കാം അതായത് സ്വതന്ത്ര സിനിമയുടെ കാലമാണിതെന്ന് പറയുന്നതാണ് അദ്ദേഹം തുടങ്ങുന്നത് അതായത് സമാന്തരമായ ചലച്ചിത്ര സംസ്കാരത്തിന് മറ്റൊരു കാലഘട്ടത്തെയാണ് സ്വതന്ത്ര സിനിമകൾ യാഥാർത്ഥ്യമാക്കിയത് അപ്പം സമാന്തരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നോർമലായിട്ട് പരലായിട്ട് പോകുന്ന തരത്തിലുള്ള ചലച്ചിത്ര സംസ്കാരത്തിന് മറ്റൊരു കാലഘട്ടമാണ് സ്വതന്ത്ര സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെ കണ്ടു വളർന്ന ഒരു സിനിമ അതായത് പഴയ കാലത്തിലെ സിനിമകളും ന്യൂജനറേഷൻ സിനിമകളും അതിൻ്റെ കൂടെ തന്നെ എന്താണ് സ്വതന്ത്ര സിനിമ യാഥാർത്ഥ്യമാക്കിയത് മറ്റൊരു കാലഘട്ടത്തെ കൂടിയാണ് അവർ നമ്മുടെ സംസ്കാരത്തിൽ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ മറ്റൊരു കാലഘട്ടത്തെയാണ് അവർ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയത് അതുമാത്രമല്ല ഒത്തുതീർപ്പുകൾക്കും വിട്ടുവീഴ്ചകൾ ൾക്കുമായി സമ്മർദ്ദം ചെലുത്തുന്ന മൂലധന നിക്ഷേപകരെ ജനകീയ സിനിമയിലൂടെ ജോൺ എബ്രഹാം നേരിട്ടു അപ്പോൾ ജോൺ എബ്രഹാം ആണ് അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാരാണ് ഈ ചില ഒറ്റപ്പെട്ട പ്രതിഭാസങ്ങൾ എന്താണ് മലയാള സിനിമയിൽ നമ്മൾ പറഞ്ഞു അപ്പം അത്തരത്തിലെ ഒത്തുതീർപ്പുകൾക്കും വിട്ടുവീഴ്ചകൾക്കും ഒക്കെ ആയിട്ട് സമ്മർദ്ദം ചെലുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ അപ്പോൾ അങ്ങനത്തെ അത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളൊക്കെ ആയിട്ട് വരുന്നവരും വരുന്നവരൊക്കെ ആയിട്ട് എന്താണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിട്ടു വീഴ്ചയ്ക്കൊക്കെ സമ്മർദ്ദം ചെലുത്തുന്ന അല്ലെങ്കിൽ ഇവരെ അതിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നവരെയൊക്കെ ജനകീയ സിനിമയിലൂടെ എന്താണ് ജോൺ എബ്രഹാം നേരിട്ട് അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ സിനിമ ജനകീയ അതായത് ജനകീയത നേടിയതാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണെന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനകീയ സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ജനത്തിന് ഇഷ്ടപ്പെടുന്നവയാണ് അല്ലെങ്കിൽ ജനകീയ സിനിമകൾ അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ എന്താണ് ഒന്ന് ജനങ്ങത്തിന് ഇഷ്ടപ്പെട്ടാൽ അത് അത്തരത്തിലുള്ള സിനിമകൾ പിന്നെയും പിന്നെയും എന്താണ് നിർമ്മിക്കപ്പെടുകയും ചെയ്യും അല്ലേ അപ്പോൾ അത്തരത്തില് ആരൊക്കെ ഒത്തുതീർപ്പ് ഇപ്പം എന്താണ് അതിനെതിരെ ഉണ്ടാക്കാൻ വന്നവരും അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നവരും അല്ലെങ്കിൽ അതിനെ എതിർത്തവരോടും എന്താണ് ഈ ഒരു ജനകീയ സിനിമയിലൂടെയാണ് ജോൺ എബ്രഹാം നേരിട്ടതെന്ന് ലേഖൻ പറയുകയാണ് അതുപോലെ സിനിമയുടെ അകവും പുറവും അങ്ങനെ രാഷ്ട്രീയ ഭരിതമായി അപ്പം സിനിമയുടെ അകത്തും പുറത്തും ഇങ്ങനെ തന്നെ അങ്ങനെ രാഷ്ട്രീയം ഉൾക്കൊള്ളിക്കാൻ കാരണമായി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതിനു കാര്യമായ മാറ്റം ഉണ്ടാകുന്നത് ചലച്ചിത്ര നിർമ്മാണ പ്രദർശനങ്ങൾ ഡിജിറ്റൽ ആയതോടെയാണ് ഓക്കെ അപ്പോൾ ചലച്ചിത്ര നിർമ്മാണ പ്രദർശനങ്ങൾ അപ്പോൾ അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു സിനിമ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തിയേറ്റർ നമുക്ക് പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ മുന്നിൽ സിനിമ കൊട്ടുകളിൽ തിയേറ്ററൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ആ തിയേറ്ററുകളുടെയൊക്കെ സഹായം ഇല്ലാണ്ട് തന്നെ സിനിമ ഇപ്പം പ്രദർശിപ്പിക്കാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലെ നമുക്ക് ആമസോൺ പ്രൈം ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്കുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ചലച്ചിത്ര നിർമ്മാണ പ്രദർശനങ്ങൾ ഡിജിറ്റൽ ആയതോടെയാണ് എന്താണ് ഇതിനുള്ള ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യ സിനിമ അപ്പോൾ സ്വാതന്ത്ര്യ സിനിമ പ്രദർശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഇപ്പം അത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് എന്താണ് സിനിമ തിയേറ്റേഴ്സ് ഉടമാസ് പറഞ്ഞാൽ എന്താണ് അത് സംവിധായകന്മാരെ അത് പ്രതികൂലമായിട്ട് ബാലി ബാധിക്കും അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ വന്നതോടുകൂടി എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് അതായത് ഇപ്പം അവരെ അതായത് ഇത്തരത്തിലുള്ള പടം സ്വാതന്ത്ര്യ സിനിമകൾ പിടിക്കുന്ന അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന സംവിധായകന്മാർക്കായാലും ആ ഡയറക്ടേഴ്സിനൊക്കെ ആയാലും എന്താണ് ഒരു വെല്ലുവിളി ഉണ്ടാകുന്നില്ല കാരണം എന്താണ് അവർക്കൊരു ഡിജിറ്റൽ മാർഗം അല്ലേ അപ്പം ആ ചലച്ചിത്രം അവർക്ക് പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്റേഴ്സുകാരുടെ കാര്യം തന്നെ വേണമെന്നില്ല അപ്പം അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്ന അപ്പം ഇതിന് കാരണമായിട്ടൊരു മാറ്റം ഉണ്ടാകുന്നത് ഈ പ്രദർശനങ്ങൾ നിർമ്മിച്ച ചലച്ചിത്ര നിർമ്മാണ എന്താണ് പ്രദർശനങ്ങൾ ഡിജിറ്റൽ ആയതോടെയാണെന്ന് ലേഖൻ പറയുകയാണ് അതുപോലെ സ്വതന്ത്ര സിനിമയുടെ നിർമ്മാണ രീതിയിൽ വന്ന വ്യത്യസ്ത സമീപനമാണ് അതിന്റെ ചരിത്രപരമായ പ്രസക്തിയെ നിർണ്ണയിക്കുന്നതെന്നും അദ്ദേഹം പറയുകയാണ് ഇനി എന്താണ് സ്വതന്ത്ര സിനിമ സ്വതന്ത്ര സിനിമ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സിനിമ സംരംഭങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ വഴികൾ എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ്റെതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അപ്പം സ്വന്തം സിനിമ ഭാവന ചെയ്യുകയും ജനകീയ പിന്തുണയോടെ നിർമ്മിക്കുകയും തിയേറ്ററുകൾക്ക് പുറത്ത് പ്രദർശനം ഒരുക്കുകയും ചെയ്യുന്ന അതാണ് സ്വതന്ത്ര സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെയാണ് സ്വതന്ത്ര സിനിമ അങ്ങനെയാണ് സ്വതന്ത്ര സിനിമ നിലകൊള്ളുന്നത് അതായത് കച്ചവട മുഖ്യധാരക്ക് അത് പുറത്താണ് അപ്പം തിയേറ്ററിൽ ഒരു സിനിമ വിൽക്കുന്നത് എന്താണ് കച്ചവടമാണ് വിപണിയാണ് അല്ലേ അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സ്വതന്ത്ര സിനിമ നിലകൊള്ളുന്നത് അപ്പം ചലച്ചിത്ര വിപണിയുടെ സൗഭാഗ്യങ്ങൾക്ക് പുറത്തു നിന്നാണ് ഇവർ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് ആഖ്യാനത്തിൽ പ്രകടിപ്പിക്കുന്ന സാഹസികതയും പരീക്ഷണാത്മതയും പ്രേക്ഷക വശത്ത് നിന്നുള്ള ക്രിയാത്മകമായ ഇടപെടലും പങ്കാളിത്തവുമാണ് ആവശ്യപ്പെടുന്നത് അപ്പം പ്രേക്ഷകരെയാണ് അത് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പിന്തുണയാണ് കൂടുതലായിട്ട് ഇവർ വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ കച്ചവട സിനിമകളിൽ നിന്ന് വേറിട്ട കാഴ്ചയും സമീപനമാണ് ഈ സമാന്തര സിനിമകളുടെ അല്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യ സിനിമകളുടെ ഇതെന്ന് ലേഖൻ അപ്പോൾ പറയണം അപ്പം അത്തരത്തിലുള്ളൊരു ബോധ്യമാണ് അപ്പം ഇത്തരത്തിലുള്ള കച്ചവട സിനിമകളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു വേറിട്ട കാഴ്ചയും സമീപനവും ഒക്കെയാണ് കാണികളിൽ നിന്ന് പ്രതിഷ്ഠ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഒരു ബോധമാണ് കാണികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കവി പറയുകയാണ് അപ്പം ഇതാണ് സ്വാതന്ത്ര്യ സിനിമയുടെ ഒരു കാര്യം കവി പറയുന്നത് ഇനി ഒരു ഉദാഹരണമൊക്കെ ഒക്കെ പറയുന്നുണ്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം അതായത് ഡിജിറ്റൽ കാലത്തെ സൗകര്യങ്ങളുടെ ഗുണഭോക്താക്കളായിരുന്നു സ്വതന്ത്ര സിനിമയുടെ വക്താക്കൾ അപ്പോൾ ഈ ഡിജിറ്റൽ കാലത്ത് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു സൗകര്യങ്ങളുടെ അല്ലെങ്കിൽ ഡിജിറ്റലിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ ആ ഒരു സൗകര്യങ്ങൾ ഡിജിറ്റലിൻ്റെ സൗകര്യങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ ആയിരുന്നു സ്വാതന്ത്ര്യ സിനിമയുടെ വക്താക്കൾ അല്ലെങ്കിൽ അവരായിരുന്നു ഈ സ്വാതന്ത്ര്യ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവ സാമൂഹ്യ മാധ്യമങ്ങളും സ്വാതന്ത്ര്യ സിനിമയുടെ തുടർച്ചയെ നിലനിർത്തുന്നതിൽ നിർണായകമായി അപ്പോൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് നവ സാമൂഹ്യ അതിൽ നമ്മുടെ എന്താണ് ഇപ്പോഴുള്ള എന്താണ് കുറേ ആപ്പ് ആപ്പൊക്കെ ഉണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള നവ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ എന്താണ് സ്വാതന്ത്ര്യ സിനിമയുടെ തുടർച്ചയെ അല്ലെങ്കിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംവിധായകന്മാരെ സഹായിച്ചു അല്ലെങ്കിൽ നിർണായകമായൊരു പങ്ക് ഒരു വഹിച്ചു എന്നാണ് ലേഖകൻ പറയുന്നത് അപ്പം ഡിജിറ്റൽ സംസ്കാരത്തിലേക്കുള്ള മാറ്റം സാമ്പ്രദായിക ചലച്ചിത്ര നിർമ്മാണ വ്യവസ്ഥയെ ചോദ്യം ചെയ്തത് പല നിലകളിലാണ് അപ്പം ഇത്തരത്തിൽ ഡിജിറ്റൽ സംസ്കാരത്തിലേക്കുള്ള മാറ്റം നമ്മൾ പറഞ്ഞു തിയേറ്റേഴ്സ് തന്നെ വേണമെന്നില്ല അല്ലാണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ സിനിമയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനിടക്ക് ആർക്ക് സാധിച്ചു ഇത്തരത്തിലുള്ള സമാന്തര അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സിനിമയുടെ ആഹ് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ സാധിച്ചു അപ്പം ഇത്തരത്തിൽ ഉള്ള ഈ ഒരു മാറ്റം സാമ്പ്രദായിക ചലച്ചിത്ര നിർമ്മാണ വ്യവസ്ഥ അല്ലെങ്കിൽ ഇത്തരം നാൾ കടന്നു വന്നോണ്ടിരുന്ന ഒരു നിർമ്മാണ വ്യവസ്ഥ എന്താണ് ചോദ്യം ചെയ്തത് പല നിലകളിലാണ് അതുവരെ നമുക്ക് മുന്നിൽ ദൃശ്യമാകാതിരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരുന്ന ആ ഒരു ദൃശ്യ ദൃശ്യവിസ്മയത്തെയാണ് അതായത് യുവതലമുറ അവരുടെ സ്വപ്നങ്ങളുടെയും പ്രത്യാശയുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒക്കെ നിലപാടുകളുടെ സാക്ഷാത്കാരമായിട്ട് ഇവിടെ പുനർനിർമ്മിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ പുനർനിർമ്മിച്ചതെന്ന് ലേഖൻ പറയുകയാണ് അവർ മലയാള സിനിമയുടെ ആഖ്യാനത്തിലും നിർമ്മാണത്തിലുമുള്ള പൊതുവ്യവസ്ഥകളെ ശിഥിലമാക്കി അപ്പോൾ ആ ഒരു അതുവരെ തുടർന്ന് കൊണ്ട് കൊണ്ടുവന്നിരുന്ന ആ ഒരു ആഖ്യാനവും നിർമ്മാണത്തിലുള്ള ഒക്കെ ആ ഒരു മാറ്റങ്ങളൊക്കെ ഇവർ അതായത് ഇത്തരത്തിലുള്ള സിനിമാക്കാർ എന്താണ് സമാന്തര സിനിമ നിർമ്മിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ അത് തച്ചു എന്നൊക്കെ ലേഖൻ പറയുകയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു രീതിയാണ് ഇവർ ഈ ഒരു സിനിമകളിൽ അവര് അഭിമുഖീകരിച്ചത് അല്ലെങ്കിൽ അവര് എടുത്തത് അതുപോലെ തന്നെ എന്താണ് സാമ്പത്തികമായി ലാവണ്യപരമായി നിലനിൽക്കുന്ന മുൻവിധികളെയാണ് ഇവർക്ക് അഭിമുഖീകരിക്കുകയും മറികടക്കുകയും ചെയ്യേണ്ടിയിരുന്നതെന്നും ലേഖൻ പറയുകയാണ് അപ്പൊ അത്തരത്തിൽ വളരെ വലിയൊരു മാറ്റമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ ഈ ഒരു സിനിമാ ചലച്ചിത്ര മേഖലയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് എന്നാണ് ഇത്രയും ഭാഗത്ത് പറയുന്നത് നമുക്ക് അടുത്ത ഭാഗം അടുത്തൊരു വീഡിയോയിൽ നോക്കാം